ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1968 മലയാളിയായ സൈനികനെ കാണാതാകുന്നു. എന്നാൽ 35 വർഷത്തിന് ശേഷം അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനത്തിലുണ്ടായിരുന്ന ചിലരുടെയൊക്കെ തന്നെ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെടുകയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളുമില്ല. വർഷങ്ങൾ പിന്നെയും ഒരുപാട് കടന്നു പോവുകയാണ്. 56 വർഷങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിമാചൽ പ്രദേശിലെ മഞ്ഞുമലകളിൽ നിന്നായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കുകയുണ്ടായി. എങ്ങനെയാണ് സത്യത്തിൽ അദ്ദേഹം ആ മഞ്ഞുമലകൾക്കിടയിൽ എത്തിപ്പെട്ടത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കാൻ 56 വർഷം സമയമെടുത്തത്? ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെടുക്കപ്പെട്ട മലയാളി കൂടിയായ തോമസ് ചെറിയാൻ എന്ന സൈനികൻ്റെ യഥാർത്ഥ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം മലയാളിയായ സൈനികൻ്റെ മൃതദേഹം ഹിമാചൽ പ്രദേശിലെ മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് കണ്ടെത്തി എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോൾ സിനിമാ കഥകളെ വെല്ലുന്ന നിലയിലുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ തിരോധാനവും അതിന് പിന്നീട് നടന്നിട്ടുള്ള തിരച്ചിലുകളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ഓടാലിൽ തോമസ് ചെറിയാൻ എന്ന വ്യക്തിയാണ് 56 വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുമലയിൽ നിന്നായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇതിനോടൊപ്പം തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സഹോദരങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ബാക്കി ചില സഹോദരങ്ങൾ ഇന്നും ജീവനോടുകൂടെ തന്നെയുണ്ട്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി മേരിയൊക്കെ തന്നെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഓർമ്മകളും ഓർത്തെടുക്കുന്നുണ്ട്. പ്ലസ് ടുവിന് ശേഷം, പ്രാഥമിക പഠനത്തിനും പ്ലസ് ടുവിനും ശേഷം തൻ്റെ 18-ാമത്തെ വയസ്സിലാണ് തോമസ് ചെറിയാൻ ആർമിയിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നീട് അങ്ങോട്ട് നീണ്ട ട്രെയിനിങ് കാലമായിരുന്നു. അതിനുശേഷം ഏറെക്കുറെ 20 ദിവസത്തോളം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. 5 മക്കളിൽ 2-ാമനായിരുന്നു തോമസ് ചെറിയാൻ. അതിൽ തന്നെ താൻ ഒരേ ഒരു മകളായിരുന്നു എന്നൊരു കാര്യം കൊണ്ട് തന്നെ, ഒരേ ഒരു പെങ്ങളായിരുന്നു എന്ന കാര്യം കൊണ്ട് തന്നെ തോമസ് ചെറിയാൻ തന്നോടൊക്കെ വലിയ കാര്യമായിരുന്നു എന്ന കാര്യങ്ങൾ കൂടെ മേരി ഇതോടൊപ്പം തന്നെ ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് 20 ദിവസത്തെ ലീവിന് വേണ്ടി തോമസ് ചെറിയാൻ വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ മേരിക്ക് പ്രായം 12 വയസ്സാണ്. തോമസ് ചെറിയാനാകട്ടെ 22 വയസ്സും. 20 ദിവസത്തെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞുകൊണ്ട് വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ചണ്ഡീഗഡിലെത്തി അവിടെ നിന്നും ലേയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വിമാനത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തുകൂടെ അദ്ദേഹം തൻ്റെ വീട്ടുകാർക്ക് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളുമില്ല. അദ്ദേഹം എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചുവെന്നോ ആർക്കും തന്നെ യാതൊരു പിടിയുമില്ല. ഏറ്റവും ഒടുവിൽ പത്രത്തിൽ വന്ന ചില വാർത്തകളിൽ നിന്നാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന വിമാനം കാണാനില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് തോമസ് ചെറിയാൻ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവരം കൂടെ അവർക്ക് ലഭിക്കുകയുണ്ടായി. കാണാതായ ആ വിമാനത്തിന് വേണ്ടി ഇന്ത്യൻ ആർമി ശക്തമായ നിലയിലുള്ള തിരച്ചിലുകൾ ഹിമാചൽ പ്രദേശിലെ മലനിരകൾക്ക് മുകളിലൊക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആ വിമാനത്തെയോ അതിലുണ്ടായിരുന്ന ആളുകളെയോ കണ്ടെത്താൻ ആർക്കും തന്നെ സാധ്യമായില്ല. തോമസ് ചെറിയാൻ എന്ന സൈനികൻ ജീവനോടുകൂടെയുണ്ടോ അദ്ദേഹം മരണപ്പെട്ടോ എന്ന് പോലും അറിയാതെ അദ്ദേഹം ജീവനോടെ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. വർഷങ്ങൾ അത്തരത്തിൽ കടന്നു പോവുകയാണ്. 1990-91 കാലഘട്ടത്തിലെത്തുമ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ അച്ഛനും 91-ൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനും ഈ ലോകത്തു നിന്ന് വിട പറയുന്നുണ്ട്. താൻ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള തോമസ് മാത്യു തൻ്റെ മകനായിട്ടുള്ള ഷൈജുവിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കെ പൊന്നച്ചൻ എന്ന പേരുള്ള ഒരാൾ തിരക്കി വരും. അത് നിങ്ങളുടെ അങ്കിളാണ്. അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കണം. സത്യത്തിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലുള്ള ചില കാര്യങ്ങൾ തന്നെയായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും തൻ്റെ അച്ഛനിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നെയും കേട്ടിട്ടുണ്ടായിരുന്ന ഷൈജുവും പിന്നീട് അങ്ങോട്ട് തോമസ് ചെറിയാന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് നീങ്ങുകയാണ്. വർഷങ്ങൾ പിന്നെയും ഒരുപാട് കടന്നു പോവുകയാണ്. ഏറ്റവും ഒടുവിൽ 1998 തോമസ് ചെറിയാൻ്റെ മാതാവ് കൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നുണ്ട്. അവരുടെയും അവസാന കാലഘട്ടം പരിശോധിച്ച് നോക്കുമ്പോൾ തൻ്റെ മകൻ തോമസ് ചെറിയാൻ്റെ ഫോട്ടോയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരവരുടെ അവസാന കാലഘട്ടങ്ങൾ കഴിച്ചു കൂട്ടിയിരുന്നത്. തൻ്റെ മകൻ ജീവനോടുകൂടി ഉണ്ടോ അതോ മരണപ്പെട്ടുവോ എന്ന് പോലും അറിയാതെ ഏറ്റവും ഒടുവിൽ ആ മാതാവ് വേദനയോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. സത്യത്തിൽ തോമസ് ചെറിയാന് എന്താണ് സംഭവിച്ചത്? അയാൾ സഞ്ചരിച്ചിരുന്ന വിമാനം എങ്ങോട്ടേക്കാണ് അപ്രത്യക്ഷമായി പോയത്? 1968 ഫെബ്രുവരി മാസം 7-ാം തീയതി
ചണ്ഡീഗറിൽ നിന്നും ലേയിലെ എയർപോർട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നുയരാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് 203. തോമസ് ചെറിയാൻ ഉൾപ്പെടെ 102 ആളുകളെയും വഹിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആ വിമാനം പറന്നുയരുകയാണ്. ശാന്തമായ യാത്ര. എന്നാൽ കൂടുതൽ ദൂരം മുന്നോട്ടേക്ക് പോകുമ്പോൾ, ലേ എയർപോർട്ടിനോട് അടുത്ത് വരുമ്പോൾ, കാലാവസ്ഥ പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ വലിയ തോതിൽ രൂക്ഷമാകാൻ ആരംഭിക്കുകയാണ്. മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് പതിയെ എത്തിച്ചേരുകയാണ്. അതോടുകൂടി തന്നെ ലേ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് പകരം അവിടെ നിന്നും തിരിച്ചു വരാനുള്ള തീരുമാനത്തിലേക്ക് വിമാനത്തിൻ്റെ ക്യാപ്റ്റനും മറ്റുമൊക്കെ എത്തിച്ചേരുകയാണ്. അതിനടിസ്ഥാനത്തിൽ അവർ ആ വിമാനത്തിൻ്റെ ദിശ തിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് ഒരാൾ പോലും ആ വിമാനത്തെ കണ്ടതേയില്ല. ഏറ്റവും അവസാനം റോത്താങ് പാസിൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് ഈ വിമാനത്തിൽ നിന്ന് റേഡിയോ സിഗ്നലുകൾ ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ റോത്താങ് പാസിൻ്റെ മേഖലകളിലൊക്കെ തന്നെയും ശക്തമായ നിലയിലുള്ള തിരച്ചിലുകളും മറ്റുമൊക്കെ കാണാതായ ഈ വിമാനത്തിനും അതിലുണ്ടായിരുന്ന 102 ആളുകൾക്കും വേണ്ടി നടത്തപ്പെടുന്നുണ്ട്. വളരെയേറെ മോശം കാലാവസ്ഥ, മഞ്ഞു മൂടിയ ചെങ്കുത്തായ പ്രദേശം എന്നിവ കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലെ തിരച്ചിലിന് ഇതൊക്കെ വലിയ തോതിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. എങ്കിലും വ്യത്യസ്ത സമയങ്ങളിലായിട്ട് കാണാതായിട്ടുള്ള ഈ വിമാനത്തിന് വേണ്ടിയും അതിലുണ്ടായിരുന്ന തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടിയും ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിലും മറ്റുമൊക്കെ നിരന്തരമായ തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും അവർ നിരാശയിലേക്ക് തന്നെയാണ് ചെന്നെത്തി നിന്നിരുന്നത്. എന്തൊക്കെ തന്നെയായാലും വർഷങ്ങൾ ഒരുപാട് കടന്നു പോവുകയാണ്. ആ വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്നോ ആ വിമാനം എങ്ങോട്ടേക്ക് പോയി എന്നോ അറിയാതെ കാലം കടന്നു പോവുകയാണ്. എന്നാൽ 35 വർഷത്തിന് ശേഷം 2003 ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള ചില ആളുകൾ സൗത്ത് ദാക്ക ഗ്ലേഷ്യറിൻ്റെ ഭാഗത്ത് ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തീർത്തും അവിചാരിതമായിട്ട് അവർക്കൊരു ഹ്യൂമൻ ബോഡി കാണാൻ സാധിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർ വേണ്ടപ്പെട്ട അധികൃതരെയും മറ്റുമൊക്കെ വിവരം അറിയിക്കുന്നുണ്ട്. ആ ബോഡിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകളിൽ നിന്നും അത് 1968 കാണാതായിട്ടുള്ള വിമാനത്തിലുണ്ടായിരുന്ന, അതായത് തോമസ് ചെറിയാൻ സഞ്ചരിച്ച അതേ വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയുടെ മൃതദേഹമാണ് എന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല, ഇതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള തിരച്ചിൽ ഈ ഒരു മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ അന്ന് 3 മറ്റ് മൃതദേഹങ്ങൾ കൂടെ കണ്ടെടുക്കുകയുണ്ടായി. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ 1968 ലേയിലേക്ക് പുറപ്പെട്ട ആ വിമാനം ഈ ഒരു മേഖലയിൽ വെച്ചുകൊണ്ട് തകർന്നു വീഴുകയുണ്ടായി. അതിലുള്ള ആളുകളെല്ലാം തന്നെ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ആർമി എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ പിന്നെയും വർഷങ്ങളോളം ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളുടെ മൃതദേഹം തേടിയുള്ള തിരച്ചിൽ ഇന്ത്യൻ ആർമി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. തോമസ് ചെറിയാൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത് 2003, 2004, 2018 ഒക്കെത്തന്നെയും ഈ തിരച്ചിലുകൾ പിന്നെയും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചില നോട്ടീസുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന നിലയിൽ തന്നെയാണ്. അതായത് വളരെയധികം സീരിയസ് ആയ നിലയിൽ തന്നെ അന്ന് കാണാതായ ആളുകൾക്ക് വേണ്ടി, വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ത്യൻ ആർമി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള തിരച്ചിലില് ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേരുടെ മൃതദേഹങ്ങൾ കൂടെ കണ്ടെടുക്കാനായി. അതും ഏറെക്കുറെ 18,000 ഉയരത്തിൽ 80 ഡിഗ്രിയോളം ചെരിവുള്ള ഭാഗങ്ങളിലായിട്ടായിരുന്നു ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ ഈ ഒരു മേഖലയിൽ തിരച്ചിൽ നടത്തുക, ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ദുർഘടമായിട്ടുള്ള ഒരു ദൗത്യമാണെന്ന കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും. മാത്രമല്ല, പിന്നെയും വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. 2018 ഒരു ഗ്രൂപ്പ് ഓഫ് ട്രക്കേഴ്സ്, പ്രത്യേകിച്ച് ക്ലൈംബേഴ്സൊക്കെ തന്നെയും ഉപേക്ഷിച്ചു പോയിട്ടുള്ള അവശിഷ്ടങ്ങൾ, ട്രാഷസ് ഒക്കെ തന്നെയും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിലൂടെ ഒക്കെ തന്നെയും കടന്നു വരുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ അവർക്ക് വിമാനത്തിൻ്റെ ചില അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളുടെ ചില വസ്ത്രങ്ങളുടെയും മറ്റൊക്കെ ഭാഗങ്ങളും ഒക്കെ തന്നെയും ലഭ്യമാകുന്നുണ്ട്. ഇതിനടിസ്ഥാനത്തിൽ 2019 ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള തിരച്ചിലുകളിൽ വിമാനത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ 2024 സെപ്റ്റംബർ 25 തിരംഗ മൗണ്ടെയിൻ റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് ഈ റോത്താങ് പാസിൻ്റെ മേഖലയിൽ നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള തിരച്ചിലുകളിൽ 3 മൃതദേഹങ്ങളും അതുപോലെ തന്നെ ഒരു മൃതദേഹത്തിൻ്റെ ചില അവശിഷ്ടങ്ങളും കണ്ടെടുക്കാനായി. ആ കൂട്ടത്തിൽ മലയാളി കൂടിയായ തോമസ് ചെറിയാൻ എന്ന സൈനികൻ്റെ മൃതദേഹം കൂടി ഉണ്ടായിരുന്നു. അതെ, 56 വർഷങ്ങൾക്ക് ശേഷം ഹിമാചൽ പ്രദേശിലെ മഞ്ഞു മൂടിയ മലനിരകൾക്ക് മുകളിൽ വിമാനമിടിച്ച് തകർന്ന് മരണപ്പെട്ട ആ സൈനികൻ്റെ, മലയാളിയായ ആ സൈനികൻ്റെ മൃതദേഹം കണ്ടെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന നെയിം ബാഡ്ജിൻ്റെയും മറ്റൊക്കെ അടിസ്ഥാനത്തിൽ
ആർമി പോലീസുകാരെ വെച്ച് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ടയിലെ കുടുംബാംഗങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാനും ഇത്തരമൊരു വിവരം കൃത്യമായ നിലയിൽ തന്നെ അവർക്ക് നൽകാനുമൊക്കെ തന്നെയും സാധ്യമായിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഇതിനോടകം തന്നെ തോമസ് ചെറിയാൻ്റെ കുടുംബാംഗങ്ങളിൽ പലരും അദ്ദേഹം വരും, തിരിച്ചു വരും, ജീവനോടുകൂടെ തന്നെ തിരിച്ചു വരുമെന്ന് കരുതിയിരുന്ന പലരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടെയും തങ്ങളുടെ സഹോദരൻ്റെ മൃതദേഹം 56 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയെന്നൊരു കാര്യത്തിൽ സങ്കടവും സമാധാനവും ഒക്കെ കലർന്നൊരവസ്ഥയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കടന്നുപോയിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബ കല്ലറയിൽ തന്നെ അദ്ദേഹത്തെയും അടക്കം ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കിട്ടിയിട്ടുള്ള ബോഡി മൃതദേഹത്തെ മറവ് ചെയ്യാമെന്ന് പറയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വേണ്ടപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇൻ്റർനെറ്റിൽ വ്യത്യസ്ത തരത്തിലുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെയും ലഭ്യമായിട്ടുള്ള, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂകളുടെയും മറ്റൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സോഴ്സുകൾ വേണമെങ്കിൽ ഞാൻ ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ മറ്റൊക്കെ ആയിട്ട് കൊടുക്കാം. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ 56 വർഷങ്ങൾക്ക് ശേഷം ഒരു മൃതദേഹം കണ്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഇത്തരത്തിലുള്ള ആ ഫാമിലിയുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള കാര്യങ്ങൾ, തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പല സിനിമാ കഥകളെയും വെല്ലുന്ന നിലയിലേക്കൊക്കെ തന്നെയും അതിൽ പല കാര്യങ്ങളും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് മറ്റൊരു സിനിമ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് അധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ.